ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന മണി ഹേസ്റ്റിൻ്റെ സീസൺ ഫൈവിൻ്റെ വോളിയം ടു നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ തകൃതിയായിട്ടൊക്കെ പൊക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ തകൃതിയായിട്ട് പൊക്കൊണ്ടിരിക്കേണ്ട ഒരു വെബ് സീരീസ് സീസൺ ഫൈവിലെ വോളിയം പാർട്ട് ടു ആണോ, ഇല്ലെങ്കിൽ അത് നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ട കാര്യമുള്ളൊരു വോളിയം പാർട്ട് ടു ആണോ? ശരി, അത് നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് ഈ ഒരു പാർട്ട് ടു വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് മണി ഹെസ്റ്റിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, നമുക്ക് മണി ഹെസ്റ്റിൻ്റെ എല്ലാ എപ്പിസോഡ്സും നോക്കുകയാണെങ്കിൽ, ഇതുവരേക്കും വന്ന എല്ലാ സീസൺസും നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്കൊരു ഒരു സിമിലാരിറ്റീസ് ഫീൽ ചെയ്യും. കാരണം ഓരോ സീസണിലും നമുക്കൊരു സിമിലാരിറ്റീസ് ഫീൽ ചെയ്യും. വീണ്ടും ആ ഒരു ഇഷ്യൂസിലും ആ ഒരു ഹെസ്റ്റി എന്നും വീണ്ടും റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീലാണ്. ആ ഒരു റിപ്ലിക്കേഷൻസ് നമുക്കൊരു ബോറിങ് പൊതുവെ മണി ഹെസ്റ്റിൽ തരാറുണ്ട്. ശരി, അതുപോലൊരു ബോറിങ് നമുക്ക് ഈ ഒരു പാർട്ട് ടു വോളിയം ടു നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലേക്ക് നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ ഇനി നമുക്ക് ഈ ഒരു പാർട്ട് ടുവിലേക്ക് തന്നെ പോകാം. ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാർട്ട് വണ്ണിൽ, സീസൺ ഫൈവിൽ പാർട്ട് വണ്ണിൽ നിങ്ങൾ എവിടെയാണോ കണ്ടു നിർത്തിയത്, സോ അതിനുശേഷം നമ്മുടെ പ്രൊഫസർ ഇപ്പോൾ പോലെ പുറത്തുണ്ടല്ലോ. അപ്പോൾ പ്രൊഫസറിന് എന്തായാലും ഈ ഒരു ബാങ്കിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണം, അവരെ പ്രൊഫസറിൻ്റെ ഒരു ആവശ്യമുണ്ട്. പ്രൊഫസറിൻ്റെ ആ ഒരു തീരുമാനങ്ങൾ വെച്ചിട്ടേ അവർക്കിനി മുമ്പിലോട്ട് പോകാൻ പറ്റൂ. അതേ സമയത്തന്നെ അവർ സ്വയം ഒരു തീരുമാനം എടുത്താലോ എന്നുള്ളൊരു പ്ലാനിങ്ങും ഉണ്ട്. ഇതേ സമയത്തന്നെ എന്താണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്, വെളിയിൽ നിന്ന് കുറേ ആർമിക്കാരെയും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്, അതും കുറച്ചധികം സൈക്കോ ആയിട്ടുള്ള ആർമിക്കാർ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നൊരു സമയം കൂടിയാണ്. ആൻഡ് അതേ സമയത്തന്നെ ഇനി ഇവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, ഇവർ രക്ഷപ്പെടുമോ ഇല്ലേ, ഇല്ലെങ്കിൽ പ്രൊഫസർ രണ്ടും കൽപ്പിച്ച് ഒരു പ്ലാൻ ബി എന്ന് പറയാൻ പറ്റില്ല, ഒരു മാസ്റ്റർ പ്ലാൻ ആൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരി, ആ ഒരു മാസ്റ്റർ പ്ലാൻ എന്താണ്, ആ ഒരു മാസ്റ്റർ പ്ലാൻ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രൊഫസർ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ശരി, ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളതടക്കം ഫൈനലി അവർ രക്ഷപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കൂടി നമുക്ക് കാണിച്ചിരുന്നതാണ് മണി ഹെസ്റ്റ് സീസൺ ഫൈവ് വോളിയം പാർട്ട് ടു. ശരി, ഇനി എന്താണ് ഇതിനകത്ത് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് ക്വാളിറ്റി അടിപൊളിയായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ഇതുവരേക്കും കണ്ട അതേ ഒരു ക്വാളിറ്റി പക്കയായിട്ട് അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും എന്നെ വളരെ എൻഗേജ് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം, കുറച്ചധികം സ്ട്രോങ് ആയിട്ടുള്ള ഡയലോഗ്സ് പ്രൊഫസറിന് കൊടുത്തിട്ടുണ്ട്. പ്രൊഫസറിന് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയാം. പ്രൊഫസറിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് പ്രൊഫസർ എന്ന് എല്ലാവരും വിളിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ വിളിക്കാനുള്ളൊരു കാരണം എന്താണെന്നുള്ളത് കുറച്ചുകൂടെ ഡെപ്തായിട്ട് നമുക്ക് ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മൂന്നാമത്തെ എപ്പിസോഡിലൊരു ട്വിസ്റ്റ്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അഡ ചക്കേ എന്ന് പറയുന്ന രീതിയിൽ ഒരു ആവേശം നമുക്ക് ലൈറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. അടുത്തൊരു കാര്യം, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വോളിയം വണ്ണിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, വോളിയം വണ്ണിൻ്റെ അത്രമാത്രം ഒരു ആകാംക്ഷ, ഒരു ഹൈപ്പ്, ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എൻഗേജിങ്, ഒരു സർപ്രൈസ് ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് വേറെ കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. വോളിയം ടുവിൽ മൂന്ന് എപ്പിസോഡ്സ് ആദ്യത്തെ അടിപൊളിയായിരുന്നു, വേറെ ലെവലായിരുന്നു, തീ പറക്കുന്ന എപ്പിസോഡ്സ് ആയിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഫൈനലുള്ള മൂന്ന് എപ്പിസോഡ്സ് പെട്ടെന്നെന്തോ തീർക്കണമെന്ന് തോന്നി തീർത്തതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപം. സോ ഞാൻ ടോട്ടലി ഇനി മണി ഹെസ്റ്റിന് കൊടുക്കാൻ പോകുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 8. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപം. ലവ് യു ആൻ ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ടേക്ക് കെയർ.